വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. കേരളത്തിൽ ഒരുപാട് ഹോട്ടലുകളുണ്ട്, ക്രിസ്ത്യാനികൾ നടത്തുന്ന, ഹിന്ദുക്കൾ നടത്തുന്ന, മുസ്ലിങ്ങൾ നടത്തുന്ന, ട്രാൻസ്ജെൻഡേഴ്സ് നടത്തുന്ന, മതമില്ലാത്തവർ നടത്തുന്ന, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഹോട്ടലുകളുണ്ട്. അവിടെയൊക്കെ ഒരുപാട് വിഭവങ്ങളുണ്ട്, ഇഷ്ടമുള്ള ആളുകളൊക്കെ അവിടെ കയറിയിട്ട് ഭക്ഷണം കഴിക്കാറുമുണ്ട്. എന്നാൽ ഇവർക്കൊന്നുമില്ലാത്ത ഒരു പരാതിയുള്ള ഒരു ഹോട്ടലുണ്ട്, ഒരു ഹോട്ടൽ ഉടമയുണ്ട്. ആ ഹോട്ടലിന്റെ പേര് നന്ദൂസ് കിച്ചൺ എന്നുള്ളതാണ്. ആ ഹോട്ടൽ ഉടമയുടെ പേര് തുഷാര എന്നുള്ളതാണ്. ഈ തുഷാര ചേച്ചിക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഈ തുഷാര ചേച്ചിയെ ആര് ഉപദ്രവിച്ചു കഴിഞ്ഞാലും അത് ജിഹാദികളുടെ തലയിൽ കൊണ്ടുപോയി വെക്കും. യഥാർത്ഥത്തിൽ ജിഹാദികൾ എന്ന് ഇവർ പറയുന്നത് മുസ്ലിങ്ങളെയാണ്. ഈ ചേച്ചിയെ ഒരു ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആ ഉറുമ്പ് ജിഹാദി ആയിരിക്കും, അല്ലെങ്കിൽ ജിഹാദിയുടെ വീട്ടിൽ നിന്ന് ഇവരെ കടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ച ഒരു ഉറുമ്പായിരിക്കും. ഇനി അത് മാത്രമല്ല, ഈ ചേച്ചിയെ അബദ്ധവശാൽ ഏതെങ്കിലും ഒരു മൃഗം ഇടിച്ചാലോ, അതായത് ഇപ്പൊ മൂരി പോലെയുള്ള, പശു പോലെയുള്ള, പോത്തു പോലെയുള്ള മൃഗങ്ങൾ വന്നിട്ട് അറിയാതെ ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾ പറഞ്ഞയച്ച മൃഗമാണ് എന്ന് പറയും. ഇനി അബദ്ധവശാൽ പാമ്പ് കടിച്ചാൽ, പാമ്പ് കടിക്കാതിരിക്കട്ടെ, ഇനി കടിച്ചു കഴിഞ്ഞാൽ എന്റെ തലക്കിട്ട് കയറാൻ വേണ്ടിയിട്ട് വരും, അങ്ങനെ കയറിയാലും പ്രശ്നമില്ല. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പറയും, അത് മുസ്ലിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പാമ്പാണ്, അതുകൊണ്ടാണ് എന്നെ വന്നിട്ട് കടിച്ചത്, അതുകൊണ്ട് തന്നെ സമീപ പ്രദേശത്തുള്ള മുസ്ലിങ്ങളുടെ വീടുകളിലൊക്കെ അന്വേഷണം നടത്തണം എന്ന്. എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്തായിട്ട് ഈ തുഷാര ചേച്ചിക്ക് മതഭ്രാന്ത് ഇളകിയിരിക്കുകയാണ്, തലക്ക് പിടിച്ച മതഭ്രാന്ത്. ഈ മതഭ്രാന്തിനെ കൃത്യമായി നേരിടേണ്ടത് ഇവിടെയുള്ള നിയമപാലകരാണ്. അതായത് എറണാകുളം കാട്ടാക്കട ഭാഗത്ത് ഫുഡ് കോർട്ട് ഉണ്ട്. ഈ ഫുഡ് കോർട്ടിൽ ഈ പറയുന്ന തുഷാര ഇവരുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള നന്ദൂസ് കിച്ചൺ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട്, അതിന്റെ സജ്ജീകരണത്തിന് വേണ്ടിയിട്ടാണോ എന്നറിയില്ല, അവിടേക്ക് വരുന്ന സമയത്ത് തുഷാര ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് സംഘപരിവാറിന്റെ മാധ്യമങ്ങൾ, പേജുകൾ, നേതാക്കന്മാർ, അവരെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുള്ളത്. തുഷാര എന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഈ തുഷാരക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകളാണ്. എന്നാൽ ഇവർ ആക്രമിക്കപ്പെട്ടോ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇവർ പറയുന്നത് പോലെ ഇവർ ജിഹാദികൾ എന്ന് വിളിക്കുന്നത് മുസ്ലിങ്ങളെയാണ്. മുസ്ലിങ്ങൾ ഇവരെ ആക്രമിച്ചോ? നോ ഹലാൽ ബോർഡ് വെച്ചതിന്റെ പേരിൽ ഇവർ മുസ്ലിങ്ങളുടെ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടോ? എന്താണ് സത്യം? യഥാർത്ഥത്തിൽ ഈ സത്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇവരുടെ എല്ലാ വാദങ്ങളും കള്ളമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പോലീസ് തന്നെ ഇത് പച്ചക്ക് തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. അതിന്റെ ഭാഗമായി ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണ് പോലീസ് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. വധശ്രമം തുടങ്ങുന്ന ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെയും ഇവരുടെ ഗുണ്ടകളായിട്ടുള്ള ഹിന്ദുത്വ വർഗീയവാദികൾക്കെതിരെയും നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവർ ഒരു നാടകം കളിച്ചിരിക്കുകയാണ്. താൻ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ആശുപത്രിയിൽ കിടന്നിരിക്കുന്നു. ഈ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ഉടൻ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ജാമ്യം കിട്ടിയില്ല എങ്കിൽ, ജാമ്യം കിട്ടാൻ സാധ്യത കുറവാണ്, ജാമ്യം കിട്ടിയില്ല എങ്കിൽ നേരെ ജയിലിലേക്കും പോകാം എന്നാണ് പോലീസ് പറയുന്നുള്ളത്. ഇവരെ ജിഹാദികൾ ആക്രമിച്ചു എന്ന് പറഞ്ഞാണ് സംഘപരിവാർ വ്യാജ പ്രചരണം അടിച്ചുവിട്ടത്. ഇതിന്റെ ചുക്കാൻ പിടിച്ചത് പ്രദീഷ് വിശ്വനാഥാണ്. അങ്ങനെ തുടങ്ങുന്ന കുറെ വർഗീയവാദികൾ വ്യാപകമായിട്ടുള്ള വ്യാജ പ്രചരണം അടിച്ചുവിട്ടു. എന്താണ് സത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഈ ഫുഡ് കോർട്ടിന്റെ ഭാഗത്ത് നന്ദൂസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ തുടങ്ങാൻ തീരുമാനിച്ചു എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. ആ ഹോട്ടൽ തുടങ്ങുന്ന സമയത്ത് ഇവരുടെ ഹോട്ടലിന്റെ പരിസരത്തായിട്ട്, ഫുഡ് കോർട്ട് ആയതുകൊണ്ട് നിരവധി അവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാകാം, അതായത് ഇത്തരത്തിലുള്ള ഫുഡൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ബിനോജ് എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥയിൽ അവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിന്റെ മുൻവശത്തായിട്ട് മുസ്ലിം സ്ത്രീകൾ നടത്തുന്ന ഒരു പാനിപൂരിയുടെ ഒരു തട്ടുകട പോലെയുള്ള ഒരു ചെറിയ ഒരു കടയുണ്ടായിരുന്നു. ഈ കട ബിനോജിനോട് പറയാതെ തുഷാരയും കൂട്ടരും എടുത്തു മാറ്റി എന്നുള്ളതാണ് ഈ ബിനോജിന്റെ പ്രശ്നം. അങ്ങനെ ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ബിനോജും നകുലും തുഷാരയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നു. എന്തിനാണ് ഞങ്ങളുടെ കടക്ക് മുന്നിലുള്ള ആ ചെറിയ തട്ടുകട എടുത്തു മാറ്റിയത് എന്ന് ചോദിക്കുന്നു. തുഷാര പറയുന്നു, അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? അങ്ങനെ തുടങ്ങുന്ന, ഞാനല്ല ഇത് എടുത്തു മാറ്റിയത്, അങ്ങനെ തുടങ്ങുന്ന കുറെ കാര്യങ്ങൾ പറയും. അവസാനം വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നു. തുഷാര ഈ ബിനോജിനെ പോയിട്ട് അടിക്കുന്നു. തുഷാരയാണ് അടിച്ചിട്ടുള്ളത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതൊക്കെ പോലീസ് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അങ്ങനെ ബിനോജിനെയും നകുലിനെയും തുഷാരയുടെ സംഘം അതിക്രൂരമായി മർദ്ദിക്കുന്നു. ഇവരെ വെട്ടി പരിക്കേൽപ്പിക്കുന്നു.
ഇവർക്ക് വെട്ടേറ്റതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇതിൽ ഒരാൾക്ക് വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നകുലിന്റെ നട്ടലിന് പരിക്കേറ്റിട്ടുണ്ട്. അത് മാത്രമല്ല കാലിന് താഴെ വെട്ടേറ്റിട്ടുമുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. ബിനോജിന്റെ കൈക്കും വെട്ടേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. നകുലും ബിനോജും ചോദ്യം ചെയ്തത് എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത്, എന്തിനാണ് ജിഹാദികൾ ആക്രമിച്ചു എന്ന് പറയുന്നത്? നോ ഹലാൽ ബോർഡ് വെച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ പന്നി മാംസം സപ്ലൈ ചെയ്യുന്നതിന്റെ പേരിലോ ഒന്നുമല്ല, പരസ്പരമുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ നടന്ന ഒരു സംഘർഷത്തെ ഈ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് എന്തിനാണ്? ഇതുപോലെയുള്ള ആളുകളെ കൃത്യമായ നിയമ നടപടികൾക്ക് പോലീസ് വിധേയമാക്കണം. 153A ഒക്കെ നിങ്ങൾക്ക് നിരപരാധികളുടെ പേരിലൊക്കെ ചാർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടല്ലോ, ഇവർക്കെതിരെ കേസെടുക്കണം. ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയിട്ടുള്ള സംഘപരിവാർ മാധ്യമങ്ങളൊക്കെ ചിലതിപ്പോൾ തിരുത്തിയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ചെറിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് എങ്കിൽ പോലും, എന്നാൽ പലരും ഇതുവരെയായിട്ട് തിരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഇതിനെ ഏറ്റുപിടിച്ചിട്ട് ഒരു വർഗീയ കലാപത്തിനുള്ള നീക്കം നടത്തുകയാണ്. ഇത്തരത്തിലുള്ള നീക്കങ്ങളെ തടയേണ്ടത് പോലീസാണ്. ഈ തുഷാരയെ പോലെയുള്ള വർഗീയവാദികൾ ശ്രമിക്കുന്നത് വർഗീയവാദം പറഞ്ഞു പരത്തിയിട്ട് അതിലൂടെ ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നോ ഹലാൽ ബോർഡ് വെച്ചതിന് ശേഷം സംഘികളായിട്ടുള്ള മണ്ടന്മാരൊക്കെ ഇവരുടെ ഹോട്ടലിൽ കയറിയിട്ട് ഷാപ്പാടടിക്കുന്നു, അങ്ങനെ വലിയ രീതിയിലുള്ള കച്ചവടം നടക്കുന്നു. ഇതൊക്കെ ഒരു തന്ത്രമാണ്, യഥാർത്ഥത്തിൽ എക്കണോമിക് ജിഹാദ് എന്നുള്ളതാണ് ഇവർ പറയുന്നുള്ളത്. യഥാർത്ഥത്തിൽ എക്കണോമിക് ജിഹാദ് നടത്തുന്നത് ഇവർ തന്നെയാണ്. ഇവരാണ് ഒരു വിഭാഗത്തിന്റെ കച്ചവടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ മറ്റുള്ള മതസ്ഥരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ബിസിനസ് നടത്തുന്നുള്ളത്. ഇനി അങ്ങനെ നോ ഹലാൽ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. നിങ്ങളാണ് ഇവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നത്, നിങ്ങളാണ് മാധ്യമങ്ങളിൽ വാർത്ത കൊടുത്തിട്ട് മുസ്ലിങ്ങൾ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചരണം നടത്തുന്നുള്ളത്. ഇപ്പോൾ നിങ്ങളെ അനുകൂലിച്ച് രംഗത്തെത്തിയ മാധ്യമങ്ങൾ തന്നെ സത്യം പുറത്തു പറയുമ്പോൾ എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ആ പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള രണ്ട് യുവാക്കളെ ആക്രമിച്ചതിന്റെ പേരിൽ പോലീസ് നിങ്ങളെ കാത്തിരിക്കുകയാണ്, ഉടൻ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.